ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഫിനോസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം കൊണ്ടുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് ഒരു പാത്രത്തിലോട്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. രണ്ട് കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഹാഫ് കപ്പ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ മിക്സ് ചെയ്തിട്ടുണ്ട്. ഷുഗർ നന്നായിട്ട് മെൽറ്റ് ചെയ്യണം. ഇനി അതിലോട്ട് ഹാഫ് കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഹാഫ് കപ്പ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം അളവ് കൃത്യമായിരിക്കണം കേട്ടോ, എന്നാലും നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിൽ കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഏകദേശം നമ്മളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് കട്ടയൊന്നും ഇല്ലാണ്ട് അതിന് മുമ്പായിട്ട് വാനില എസെൻസ് 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് നമ്മളുടെ ബാറ്റർ. ഇനി വീണ്ടും വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മെൽറ്റഡ് ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലോ എന്ത് വേണമെങ്കിലും, ഗീ ഉണ്ടെങ്കിൽ ഗീ വെച്ച് ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച്, വളരെ കുറച്ച് മതി, ഷുഗർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ നേന്ത്രപ്പഴം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിലോട്ട് ഇതുപോലെ എല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഫ്രൈ പാനിൽ 1/2 പഴമാണ് എനിക്ക് വന്നിട്ടുള്ളത്. നമ്മളുടെ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് പഴം എടുക്കാം. അപ്പോൾ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തോട്ടും ആകുന്ന രീതിയിൽ വേണം നമുക്കത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ എല്ലായിടത്തും നന്നായിട്ട്. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പാന്. അതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് ആദ്യം ഒരു ഫ്രൈ പാന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മളിത് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ എപ്പോൾ മൈദ ആയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റ് ഇതിൽ കിട്ടാറില്ല. പക്ഷേ ഇതെനിക്ക് കറക്റ്റ് ഒരു 25 മിനിറ്റ് ഓളം ടൈമോ എടുത്തിട്ടുണ്ട് ഞാനതിന്. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അടച്ചു കൊടുക്കാം.
ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്, ഫുള്ളായിട്ട് ആയിട്ടില്ല. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മൾ വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. ഇല്ല, കുറച്ചും കൂടെ ആവാനുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം. പിന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇങ്ങനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമുക്ക് ഇപ്പോൾ ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാനിൽ. ഇനി നമുക്ക് അടുത്ത സൈഡും കൂടെ വേവിച്ചെടുക്കണം. അടുത്ത സൈഡ് നമുക്കൊരു 3 മിനിറ്റോളം മതിയാവും വേവിക്കാനായിട്ട്. അപ്പോൾ അത് കറക്റ്റ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിലൊക്കെ കറുത്ത പഴക്കം ഉണ്ടാവും, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കും വളരെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം. കണ്ടോ, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.